വാർത്തകൾ വിശദമായി. കെപിസിസിയുടെ ജംബോ പട്ടിക വെട്ടി ഹൈക്കമാൻഡ്. ഭാരവാഹികളുടെ 45 അംഗ പട്ടിക ഭാഗികമായി അംഗീകരിച്ചു. പുതിയ പട്ടികയിൽ വർക്കിംഗ് പ്രസിഡന്റുമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. 10 വൈസ് പ്രസിഡന്റുമാരും 20 ജനറൽ സെക്രട്ടറിമാരുമാണ് പട്ടികയിലുള്ളത്. ചർച്ചകൾക്ക് ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിലേക്ക് മടങ്ങി. പ്രവർത്തനത്തിന് മാത്രമാവണം പരിഗണനയെന്ന് സോണിയാഗാന്ധിയെ അറിയിച്ചതായി മുല്ലപ്പള്ളി പറഞ്ഞു. നേരത്തെ ജനപ്രതിനിധികളായതിനാൽ ഒഴിവാക്കണമെന്ന് ടി എൻ പ്രതാപനും വി ഡി സതീശനും ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വൈശാഖ് ശ്രീധരൻ ചേരുകയാണ്. വൈശാഖ്, 128 പേരുടെ ഒരു മെഗാ ജംബോ പട്ടികയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. അത് പൂർണ്ണമായി തള്ളിക്കളയുകയും വീണ്ടും പരിഷ്കരിക്കുകയും ചെയ്തിരിക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഭാഗികമായി പട്ടിക സമർപ്പിക്കാൻ നേതാക്കൾ തമ്മിൽ ഇടയിൽ ഒരു ധാരണ എത്തിയിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇപ്പോൾ 45 പേരുടെ പട്ടിക ഇപ്പോൾ ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ വൈസ് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ പട്ടിക ഇപ്പോൾ കൈമാറിയ കൂട്ടത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അടക്കം തന്നെ 45 പേരുടെ പട്ടിക അടങ്ങുന്ന പട്ടിക ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. എന്നാലും ഹൈക്കമാൻഡിൻ്റെ കടുത്ത നിലപാട്, അതായത് ജംബോ പട്ടിക, മഹാജംബോ പട്ടിക ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ പ്രവർത്തന മികവ് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക വേണമെന്നുള്ള കടും പിടുത്തം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് നേതാക്കൾ ഇപ്പോൾ അല്പം മുമ്പ് തന്നെ ചർച്ചകളൊക്കെ പൂർത്തിയായിട്ട് ഒരു ഭാഗികമായിട്ടുള്ള ഒരു പട്ടികയെങ്കിലും നേതാക്കൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത്. പട്ടിക ഭാഗികമായിട്ടുള്ള പട്ടിക പൂർത്തിയായതോടുകൂടി തന്നെ കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിലേക്ക് തിരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും വലിയ രീതിയിൽ തന്നെ പട്ടികക്കെതിരെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ ഗ്രൂപ്പ് നേതാക്കളടക്കം തന്നെ ഇത്തരത്തിലുള്ള പുനരാലോചന, അതായത് ഒരു ചുരുക്കപ്പട്ടിക 45 പേരുടെ അടങ്ങുന്ന ഒരു പട്ടിക, ആദ്യ പട്ടിക സമർപ്പിക്കാമെന്നുള്ള തീക്കത്തിലേക്ക് നേതാക്കൾ മാറിയതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 10 വൈസ് പ്രസിഡന്റുമാരുടെ ആ തരത്തിലുള്ള ഒരു പട്ടികയാണ് കൈമാറിയിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ഉയർന്നിരുന്നു. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക മാത്രമാണ്. അതുപോലെ തന്നെ ദളിത് പ്രാതിനിധ്യമില്ല, അതുപോലെ തന്നെ വനിതാ പ്രാതിനിധ്യം കുറവാണ് എന്ന വിമർശനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെടുകയും ചെയ്തത്. ഒരു കാരണവശാലും ഇന്നലെ നൽകിയ പട്ടിക അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഹൈക്കമാൻഡ് ആവർത്തിക്കുകയും ചെയ്തു. മുല്ലപ്പള്ളി രാമചന്ദ്രനും ആ നിലപാട് തന്നെ സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് പ്രവർത്തന മികവ് പരിഗണിച്ചു കൊണ്ടുവേണം ഒരു പട്ടിക തയ്യാറാക്കേണ്ടത്, അല്ലാതെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അനുസൃതമായിട്ടല്ല ഒരു പട്ടിക വേണ്ടത് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം സോണിയാഗാന്ധിയെ അറിയിച്ചത് കെ സുധാകരനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും വർക്കിംഗ് പ്രസിഡന്റായി തുടരാം, മറ്റ് ജനപ്രതിനിധികളെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണമെന്ന്. എന്നാൽ ജനപ്രതിനിധികളെ ഒഴിവാക്കണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. ഹൈക്കമാൻഡ് പറഞ്ഞത് പൂർണ്ണമായി തന്നെ ജനപ്രതിനിധികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക വേണം, അതനുസരിച്ചാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രസിഡന്റുമാരുടെ അടക്കം കാര്യത്തിൽ ഈ തർക്കമാണല്ലോ നിലനിന്നിരുന്നത്. 6 പേരായിരുന്നു വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. അതിൽ 3 പേർ നേരത്തെ ഉണ്ടായിരുന്നവരാണ്. അവരെ കൂടാതെ 3 പേരെ കൂടെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ആലോചന. അതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ പൂർണ്ണമായി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചോ? ഇല്ല ഹർഷൻ, നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ഒരു അന്തിമ ധാരണ പിന്നീട് എത്താമെന്നാണ് ഇപ്പോൾ ഗ്രൂപ്പുകൾ തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ജനറൽ സെക്രട്ടറിമാരുടെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരുടെയൊക്കെ ഒരു പട്ടിക കൈമാറാം, 45 പേരുടെ പട്ടിക കൈമാറാം എന്നുള്ള ധാരണയിലേക്കാണ് നേതാക്കൾ തമ്മിൽ എത്തിയിരിക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനം ഇതുവരെ എടുത്തതായി നമുക്ക് സൂചനയൊന്നുമില്ല, അത്തരത്തെക്കുറിച്ച് വിവരങ്ങളില്ല. എന്തായാലും ഇതുമായി ഘട്ടമായിട്ടുള്ള ഒരു പട്ടിക പുറത്തിറക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ കെപിസിസി നേതാക്കൾ ഉള്ളത്. അതിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു പട്ടിക, ഭാഗിക പട്ടിക കൈമാറിയത്. വരും ദിവസങ്ങളിൽ ഒരു പൂർണ്ണമായിട്ടുള്ള പട്ടിക, അത് എത്ര ദിവസം കൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള പട്ടികയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, വർക്കിംഗ് പ്രസിഡന്റ് കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിൽ എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ചില പട്ടികയിലുമായി ബന്ധപ്പെട്ട ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അന്തിമ പട്ടിക ഇറങ്ങുന്നതിന് വൈകും. പക്ഷെങ്കിൽ ഇപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്ന പശ്ചാത്തലത്തിൽ ഒരു ഭാഗിക പട്ടിക പുറത്തിറക്കിക്കൊണ്ട് മുഖം രക്ഷിക്കുക എന്നുള്ള അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് നേതാക്കൾ പോകുന്നത്. കാരണം വലിയ രീതിയിൽ തന്നെ വിമർശനം ഈ പട്ടികക്കെതിരെ ഉയർന്നു കഴിഞ്ഞു. ജംബോയിൽ നിന്ന് അത് മഹാജംബോയിലേക്ക് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യത്തിലൊക്കെ സാധാരണ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണ് വരിക. Apo Patika Capurata, Ipol Angigari Capatana Patika Capurata, Pinu de Jelakutichar Kalgul Gudi Undagam in the Pradhishi Gamale. തീർച്ചയായിട്ടും അത്തരത്തിൽ അന്തിമ നിലപാട് എന്ന് പറയുന്നത് ഹൈക്കമാൻഡിന്റെ തന്നെയായിരിക്കും ഈ വർക്കിംഗ് പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അടക്കം തന്നെ അന്തിമ നിലപാട് എടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്ന തരത്തിൽ തന്നെയാണ് മുല്ലപ്പള്ളി ആ തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയിരിക്കുന്നത് ഹൈക്കമാൻഡിനോടും വ്യക്തമാക്കിയിരിക്കുന്ന അന്തിമ നിലപാട് ഹൈക്കമാൻഡിന് എടുക്കാം ഈ കാര്യങ്ങൾ അടക്കം തന്നെ നേതാക്കൾക്കിടയിൽ ധാരണയായിട്ടുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അന്തിമ നിലപാട് എന്ന് പറയുന്നത് ഹൈക്കമാൻഡിന്റെ തന്നെയായിരിക്കും വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ഈ നിലപാട് ഹൈക്കമാൻഡിന് എടുക്കാം അവസാന നിമിഷം ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ നോമിനി ഹൈക്കമാൻഡ് പറയുന്ന ആളുകളെ കൂടി ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പട്ടികയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം പല നേതാക്കളും പല നേതാക്കളും പി ജെ കുര്യൻ അടക്കം അതുപോലെ തന്നെ പി സി ചാക്കോ അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിന് ഒരു പട്ടിക സമർപ്പിച്ചിട്ടുണ്ട് ഈ പട്ടികയിൽ നിന്ന് ആരൊക്കെ ഉൾക്കൊള്ളിക്കണമെന്ന് തന്നെ ഹൈക്കമാൻഡിന് തീരുമാനിക്കാം അല്ലെങ്കിൽ അത് പൂർണ്ണമായി നിരാകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡിന് ഇടപെടുകയും ചെയ്യാം പക്ഷേങ്കിൽ ഈ കാര്യത്തിലൊക്കെ ഇപ്പോൾ KPCC ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വൈശാഖാണ് നൽകിയത് ഡൽഹിയിൽ നിന്ന് സൗദിയിൽ ഒരു മലയാളി നേഴ്സ് ഉൾപ്പെടെ രണ്ടുപേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിക്കാണ് കൊറോണ ബാധ സ്ഥിരീകരിച്ചത് ഇരുവരും അസീർ സെൻട്രൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പറയുന്നു ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ ശൈലജ വാർത്താ സമ്മേളനം നടത്തുന്നു വൈറസ് ബാധയും വളരെയേറെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മരണത്തിന് കാരണമായിട്ട് മാറും അതുപോലെ തന്നെയാണ് ഈ കൊറോണ വൈറസിൻ്റെ കാര്യം നേരത്തെ സാർസ് മാർസ് എന്നെല്ലാമുള്ള പേരിൽ ഈ രോഗം വന്നിരുന്നു മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം എന്ന് പറഞ്ഞുകൊണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഈ ശ്വാസകോശത്തിന് തടസ്സമുണ്ടാവുക അതുപോലെ നല്ല കടുത്ത ജലദോഷമുണ്ടാവുക സിവിയറായിട്ടുള്ള തൊണ്ടവേദനയും അതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളതാണ് ഈ വൈറസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് എല്ലാം ഓരോ ലക്ഷണത്തിനാണ് വൈറസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാണിക്കുന്ന പൊതു ലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുവഴി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം ഈ ചികിത്സ വേണ്ടത്ര സമയത്ത് ആദ്യം തന്നെ ഈ വൈറസ് ബാധ ഫസ്റ്റ് മനസ്സിലാക്കി ചികിത്സ എടുക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് മരണകാരണമായിട്ട് മാറുക പിന്നെ അതുപോലെ സാർസ് എന്നുള്ള രീതിയിൽ പിന്നീട് ഇത് രോഗത്തിൻ്റെ പല ഭാഗത്ത് വന്നിരുന്നു സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം എന്നുള്ള പേരിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ 2020 വന്നിട്ടുള്ളത് അതിലെ ശാസ്ത്രലോകം അതിനെ വിളിക്കുന്നത് നോവൽ കൊറോണ വൈറസ് എന്ന പേരിലാണ് ഇതും കൊറോണ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസ് തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ലക്ഷണങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ് കടുത്ത പനിയും ജലദോഷവും ചുമയും തൊണ്ടയിൽ കഫക്കെട്ടും ഒക്കെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ വളരെ വ്യാപകമായി ചൈനയിൽ ഇങ്ങനെ വ്യാപിച്ചു 7 മരണങ്ങളാണ് ഉണ്ടായതെന്നാണ് നേരത്തെ സാർസും മാർസും ഒക്കെ ഉണ്ടാകുമ്പോൾ മരണനിരക്ക് കൂടുതലായിരുന്നു അതിനെ മനസ്സിലാക്കാൻ താമസിച്ചു എന്നുള്ളതായിരിക്കാം കാരണം പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ അത്ര ഒരു ഭയാനകമായ മരണനിരക്കിലേക്ക് വന്നിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇത് കേട്ട ഉടനെ തന്നെ കേരള നമ്മുടെ ആരോഗ്യവകുപ്പ് അതിൻ്റെ RRT ചേരുകയും ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഇവിടെയുണ്ട് രാജൻ ഇവരെല്ലാം മുൻകൈയെടുത്തുകൊണ്ട് ഇതിൻ്റെ RRT ചേർന്നു യോഗം ചേർന്നു എല്ലാ ജില്ലകളിലും അറിയിപ്പ് കൊടുത്തു നമ്മുടെ മെഡിക്കൽ കോളേജുകളെ സജ്ജമാക്കിയിട്ടുണ്ട് നമുക്കൊരു നിപ്പ വൈറസിൻ്റെ അനുഭവമുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം നമ്മൾ ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ഐസൊലേഷൻ വാർഡ് സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതൊരു പ്രയാസമില്ല വളരെ പെട്ടെന്ന് തന്നെ ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കാൻ സാധിക്കും എറണാകുളം മെഡിക്കൽ കോളേജിൽ സജ്ജമായി കഴിഞ്ഞു എല്ലാ മെഡിക്കൽ കോളേജുകളും ഇപ്പോൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കേസ് സംശയാസ്പദമായി കണ്ടാൽ ഉടനെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റും പിന്നെ എല്ലാ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും സ്ക്രീൻ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു ട്രയാജ് സംവിധാനം വരുത്തിക്കൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നവരെ പ്രത്യേകിച്ച് പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വിമാനത്താവളങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആരോഗ്യവകുപ്പ് പൂർണ്ണമായിട്ടും ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആരും ഭയക്കേണ്ടതില്ല എന്നാൽ ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് സിവിയറായി മാറുന്നതിന് മുമ്പേ അതുകൊണ്ട് ഈ ലക്ഷണങ്ങളുള്ളവർ ആശുപത്രിയിൽ കാണിക്കണം ചികിത്സ തേടണം പിന്നെ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ കൊറോണ വൈറസ് ബാധയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്വമേധയാ തൊട്ടടുത്ത മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കണം മറ്റൊന്നുമല്ല അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും വൈറസ് ബാധയുണ്ടെങ്കിൽ അത് പകരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സഹകരണം ജനങ്ങളിൽ നിന്നുണ്ടായാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ ചെറുത്തു നിൽക്കാൻ സാധിക്കും മരണത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടാതെ നമുക്കവരെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ആരോഗ്യവകുപ്പിനുണ്ട് ഞങ്ങളെല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് സാർവൈസിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാധ്യതയുണ്ട്. ഈ അധ്യാപന അനാസ്ഥയുണ്ടായെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ കൊറോണ വൈറസ് ബാധ മിഡിൽ ഈസ്റ്റിലും സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ കരുതലാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്. രണ്ട് മലയാളി നേഴ്സുമാർക്ക് സൗദി അറേബ്യയിൽ പിടികൂടിയിട്ടുണ്ട്. ഈ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളുമായി മെറിൻ മേരി ചാക്കോ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം തിരികെയാണ്. മെറിൻ, ഈ രണ്ടുപേരുടെയും ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് അവർ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഹർഷൻ, ലോകമാകമാനം കൊറോണ വൈറസ് ബാധയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മലയാളികൾക്ക് ഈ കൊറോണ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ അസീർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെ നിരീക്ഷിച്ചു വരികയാണ്. അതിൽ ഒരു മലയാളി നഴ്സിനെ ഐസൊലേഷൻ വാർഡിൽ നിന്നും ജനറൽ വാർഡിലേക്ക് മാറ്റിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇവരുടെ സ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുമാണ് ഇപ്പോൾ സൗദി അൽ ആശുപത്രി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതേസമയം സൗദിയിലെ തന്നെ അഭയ ആശുപത്രിയിൽ 30 മലയാളികൾ നിരീക്ഷണത്തിലാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇവരെ പരിശോധിച്ചു വരികയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, വിമാനത്താവളങ്ങളും ലോകമെമ്പാടുമുള്ള വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടന്നു വരികയാണ്. വ്യക്തമായും ശുചിത്വം പാലിക്കുക, അതുപോലെ തന്നെ വേണ്ടത്ര മുൻകരുതൽ എടുക്കുക തന്നെയാണ് ഇത്തരം ഒരു വൈറസ് ബാധക്കെതിരെ സ്വീകരിക്കാവുന്ന ഏക പ്രതിരോധ മാർഗം. എന്തായാലും മലയാളി നഴ്സുമാരുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് സൗദി ആശുപത്രി അറിയിച്ചിരിക്കുന്നത്. ഇവർ അൽ അസീർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹർഷൻ, അവിടെ നിന്ന് ഇപ്പോൾ കുറച്ചു മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ കേട്ട് കാണുമല്ലോ. അതായത് വിദേശത്ത് നിന്ന്, ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. ഈ രോഗബാധയുള്ള ഏതെങ്കിലും രാജ്യത്തു നിന്ന് വരുന്നവർ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും ഇവിടേക്ക് പുറപ്പെടുന്ന അല്ലെങ്കിൽ രോഗബാധ സ്ഥിരീകരിച്ച ആളുകളുടെ ഒരവസ്ഥ എങ്ങനെയാണ്? അവരുടെ ചികിത്സാ കാര്യങ്ങളിൽ, അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ എംബസി മുഖേനയോ വല്ലതും ഉണ്ടായതായി അറിയാമോ? തീർച്ചയായും ഹർഷൻ, അത്തരത്തിൽ പറയുകയാണെങ്കിൽ അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ അവരുടെ ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കില്ലെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവിടെ നിരീക്ഷണത്തിലാണ് വേണ്ടത്ര ചികിത്സകൾ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിപ്പ പോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഈ ഒരു കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വിശദീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ വിദേശത്തു നിന്നും ഈ കൊറോണ വൈറസ് ബാധ ഉള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന, നാട്ടിലേക്ക് എത്തുന്നവർ സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും ഇപ്പോൾ ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തിരിക്കുന്നു. മാത്രമല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും ഈ ഒരു സാഹചര്യം, അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് സജ്ജമാണെന്നും അവർ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്വയം പരിശോധനയ്ക്ക് തന്നെ വിദേശത്തു നിന്നുള്ള സ്വയം പരിശോധനയ്ക്ക് തയ്യാറായി വരണം. എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ തുടരുകയാണ്. അതുപോലെ തന്നെ പ്രതിരോധ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നിപ്പയെ ഫലപ്രദമായി പ്രതിരോധിച്ച ഒരു ചരിത്രമാണ് കേരളത്തിലുള്ളത്. ലോകാരോഗ്യ സംഘടന തന്നെ അതിൽ നിന്നും കേരളത്തെ പുകഴ്ത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സൗദിയിൽ ചികിത്സയിലായിരിക്കുന്ന മലയാളികളുടെ കാര്യമെടുത്താൽ അവരുടെ സ്ഥിതി നിരീക്ഷിച്ചു വരികയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർഷൻ, മെറിനാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് UAPA കേസിൽ മുഖ്യമന്ത്രിയെയും PJ രാജനെയും തള്ളി CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. പ്രതികളായ അലനും താഹയും ഇപ്പോഴും CPI പ്രവർത്തകർ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം പോലീസ് ഭാഷ്യമാണെന്നും പ്രതികൾക്കെതിരെ UAPA ചുമത്തിയത് ശരിയല്ലെന്നും P. മോഹനൻ വ്യക്തമാക്കി. ഞങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ചു വരികയാണ്. അതെ, നടപടി പൂർണ്ണമാവണമെങ്കിൽ അത് സംബന്ധിച്ച് ഞങ്ങളുടെ ഇത് പൂർത്തിയാവണം. ദീപക് ധർമ്മടം ചേരുകയാണ് വിശദാംശങ്ങളുമായി. ദീപക്, P. മോഹനൻ വിശദീകരിച്ചത് ഇവർ രണ്ടുപേരും മാവോയിസ്റ്റുകളാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന സാഹചര്യമില്ല, അവർ CPI പ്രവർത്തകർ തന്നെയാണ് എന്നാണ്. അതായത് ഇവരെ പാർട്ടി ഉപേക്ഷിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ശക്തമായതുകൊണ്ട്, പ്രത്യേകിച്ച് PJ രാജൻ്റെ വാക്കുകൾ കൂടി കൂടുതൽ രൂക്ഷമായി വന്നതുകൊണ്ട് ആ ഒരു സാഹചര്യം അതിജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ P. മോഹൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്? ഇത് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഒരു പൊതു നിലപാടുമാണോ? പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ചർച്ച ചെയ്യപ്പെട്ടതായി വിവരമില്ല. പക്ഷേ ഇതിൽ ഹർഷൻ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഘടകം. കാരണം സവിശേഷമായൊരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നു. അലൻ്റെയും താഹയുടെയും വീട്ടിൽ പ്രതിപക്ഷ നേതാവ് എത്തുന്നു, പ്രതിപക്ഷ ഉപനേതാവ് ഒരു ദിവസം മുൻപേ എത്തുന്നു, UDF ഈ വിഷയം ഏറ്റെടുക്കുന്നു. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പുതിയ നിലപാടിലേക്ക് CPM-ൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വം എത്തുന്നു എന്ന് വേണം നമുക്കിതിനെ വിലയിരുത്താൻ. മറ്റൊന്ന്, ഈ വിഷയത്തിൽ നേരത്തെ തോമസ് ഐസക്ക്, MA ബേബി ഉൾപ്പെടെയുള്ള CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഈ കുട്ടികളോടൊപ്പം ഈ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA കേസിൽ പ്രതികളായവർക്ക് ഒപ്പം നിലപാടെടുത്തിരുന്നെങ്കിലും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നിയമസഭയ്ക്കകത്തും അത് കഴിഞ്ഞ് പുറത്തും വാർത്താസമ്മേളനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർ മാവോയിസ്റ്റുകളാണ് എന്ന് ആണയിട്ട് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം ഇവരെ അനുകൂലിച്ചുകൊണ്ട് ഒരു നിലപാടും ഒരു CPIM നേതാവും എടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇന്ന് LDF-ൻ്റെ റാലിയുമായി ബന്ധപ്പെട്ട, മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിനിടയിൽ ഈ ചോദ്യങ്ങൾ മോഹന് മുന്നിൽ ഉന്നയിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായി പറയുന്നു, അവർ ഇപ്പോഴും CPIM അംഗങ്ങളാണ്, അതായത് പാർട്ടി നടപടി എടുത്തിട്ടില്ല. എന്തുകൊണ്ട് പാർട്ടി നടപടി വൈകുന്നു എന്ന് ആവർത്തിച്ച ചോദ്യം, അതിനുത്തരം ഞങ്ങൾ അന്വേഷണം തുടരുന്നു. അന്വേഷണത്തിൽ അവരുടെ ഭാഗം കേൾക്കാനായിട്ടില്ല. ഹർഷൻ അറിയാവുന്നതാണ്, പാർട്ടി ഭരണഘടനയിലെ F പ്രകാരം ഏതംഗത്തിനെതിരെയും നടപടിയെടുക്കുമ്പോൾ അയാളുടെ വിശദീകരണം കിട്ടണം. ആ ഭരണഘടനയിലെ ഒരു ഉപാധി വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഇവരെ ഇപ്പോഴും ന്യായീകരിക്കാൻ പാർട്ടി തയ്യാറാകുന്നു. പാർട്ടിക്കകത്ത് തന്നെയാണ് അവർ എന്ന് ഒരു പക്ഷേ ജില്ലാ സെക്രട്ടറി, ഈ പാർട്ടി കോഴിക്കോട് ഘടകത്തിൻ്റെ ഏറ്റവും മുതിർന്ന ഒരു അധികാരി എന്നുള്ള നിലയിൽ ജില്ലാ മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. PJ രാജൻ മാത്രമല്ല, മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഈ 2 CPIM പ്രവർത്തകർ കോഴിക്കോട്ട് അറസ്റ്റിലായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഏത് CPIM പ്രവർത്തകർ, അത് മാവോയിസ്റ്റുകളാണ് എന്ന് അദ്ദേഹം അതായത് CPIM പ്രവർത്തകരല്ല എന്ന ഉറച്ച നിലപാട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ കൂടിയാണല്ലോ ഇപ്പോൾ തള്ളി പറയുന്നത്. ഹർഷൻ, വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ഞാനായിരുന്നു ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഇൻ്റലിജൻസ് മേധാവിയെ കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു IG-യെ കൊണ്ടും ഈ കാര്യം നേരിട്ട് അന്വേഷിപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിയമസഭയിലും പുറത്തും ഇവർ മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ മോഹന മാസ്റ്ററുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി പറയുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ലഭിച്ച വിവരങ്ങളാണ്. പക്ഷേ പാർട്ടിയുടെ അന്വേഷണം കഴിഞ്ഞിട്ടില്ല, പാർട്ടിയുടെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്, പാർട്ടി അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു നടപടിയെടുക്കാത്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം ഹർഷൻ പറഞ്ഞെടുത്ത് തന്നെയാണ് കാര്യം. സവിശേഷമായൊരു രാഷ്ട്രീയ സാഹചര്യം, UDF ഇടപെടുന്നു, ഈ കുടുംബത്തിൽ പാർട്ടിയിൽ നിന്നും അകലുന്നു. പ്രത്യേകിച്ചും അത് പാർട്ടി കുടുംബമാണ്, അലൻ്റെ കുടുംബം പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള കുടുംബമാണ്. അത്തരമൊരു സാഹചര്യത്തിലുള്ള ഒരു പുതിയ നിലപാടായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. മറ്റൊരു കാര്യം, PJ ജയരാജൻ്റെ വിഷയത്തിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ ജയരാജനോട് ചോദിച്ചിട്ട് പറയാമെന്നാണ്. ഈ പ്രത്യേകിച്ചും കോഴിക്കോടാണ് ജയരാജൻ്റെ വിവാദമായ പ്രസംഗം, അതിനുശേഷം ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതെല്ലാം കൃത്യമായി പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ചും കോഴിക്കോട്ടെ പാർട്ടിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലെങ്കിലും ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരു വളരെ കൃത്യമായ രാഷ്ട്രീയ മൗനം പാലിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: പാർട്ടി അംഗങ്ങൾ ഏതെങ്കിലും രീതിയിൽ മറ്റാശയ പ്രചരണത്തിൽ ഏർപ്പെടാൻ പാടില്ല, അങ്ങനെ ഉണ്ടായാൽ അവർ പാർട്ടിക്കകത്ത് ഉണ്ടാകില്ല എന്നുള്ളത്. ഇതിൽ ഒരു കാര്യം വ്യക്തം, കൃത്യമായി ഇവരെ തള്ളാതെ ഇവരെ ഒപ്പം ചേർത്തുകൊണ്ട് ഒരു കാര്യം കൂടി നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ മോഹനൻ മാസ്റ്ററുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇവർ തെറ്റുതിരുത്തേണ്ടവരാണ് എന്നും നിരപരാധിത്വം തെളിയിച്ചു വരണമെന്നും ആഗ്രഹിക്കുന്നു എന്ന്. അത് സ്വാഭാവികമായും ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി പാർട്ടി എടുക്കുന്ന ഒരു നിലപാടായി വേണം വിലയിരുത്താൻ. വ്യക്തമാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെയും PJ രാജന്റെയും നിലപാടുകൾക്ക് വിരുദ്ധമാണ് P. മോഹനന്റെ പരാമർശങ്ങൾ. അലനും താഹയും മാവോയിസ്റ്റുകളാണെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അലനും താഹയും SFIയെയും CPIM-നെയും മറയാക്കി മാവോയിസം പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു മുഖ്യമന്ത്രിയെ പിന്തുണച്ച് PJ രാജനും വ്യക്തമാക്കിയത്. വാക്കുകളിലേക്ക് അല്ല, അവർ മാവോയിസ്റ്റുകളാണ്, അവർ CPIM പ്രവർത്തകരൊന്നുമല്ല. അല്ല, ആ പരിശോധന നടന്നു കഴിഞ്ഞല്ലോ, അവർ മാവോയിസ്റ്റുകളാണെന്ന് വ്യക്തമായില്ലേ? അതിലെന്താ പ്രശ്നം വന്നിരിക്കുന്നത്? CPM-ൻ്റെ മെമ്പർമാരാണ്, ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയത് അവർ CPM-ൻ്റെ മറ, SFIയുടെ മറ ഉപയോഗിച്ചുകൊണ്ട് അവർ മാവോയിസ്റ്റുകളുമായിട്ട് നേരത്തെ ബന്ധം പുലർത്തിയിരുന്നു. ദീപക്കാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്, നേപ്പാളിൽ മരിച്ച തിരുവനന്തപുരം ചെങ്കോട്ടുകോണം സ്വദേശികളുടെ മൃതദേഹം ഇന്ന് രാത്രി 10 മണിയോടെ തിരുവനന്തപുരത്തെത്തിക്കും. രാത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ രാവിലെ 9 മണിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുകയാണ് വിവരങ്ങളുമായി. ഷഫീദ്, ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് അവിടെ. എപ്പോഴായിരിക്കും ഈ മൃതദേഹങ്ങൾ എത്തിക്കുക? എങ്ങനെയാണ് മൃതദേഹങ്ങൾ അടക്കം ചെയ്യുക? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? Harshan, Eto Modul Vivan Sercha, Kathmandu Nindam, Delhi Leka, Inucio Dianatil, Praveen in the Empire Sharania, Mono Macrodame, Murdehan Letichada, Abadana, Tirvandavate, Viman, and Property Union Laverum, Porto Veranda, Datri Patrio Gudi, Tirvandor Vimana Tavata Lake, Murdehan Letikim, Sarkar, the Lakam Lagal Sharnaikim, Murdehan Swigirika, Turana, Tirvandor Medical College Ashwatril, Murdeham Sukshikim, Nala Abriagum, Sametan Garatil, Iduru, Kratima, Sri River and Porto Natilla, Sarkar, the Lakamalal. I brought a benducal, some Sarikana, Kipola became the Viver and Serja and Bunamani Woody, Beetle Possession, which is in Shesham, some Sky, Murdehan, some Skrikan and a Thirmanam. In the Ucheudi, Argumentary Keke Shailaja, I Praveen the Vitla Tirno, Changotukonate Praveen the Vitla Tirno, Abade, Bendukulma, some Sarichu, Nalate, Rodehajar and Shemikanam, Nalate, some Skarchar and Rakamula, Karing Lana Prathana, I am some Saricha, the Matramala, Praveen the Kudumbatodapam, Undagamanum, Ella Sahangalam, Vagdanam, Chegim Chidu, Kuda, Ella, Karingalkum, Sarkarande, Sarkarande Purna, Utravatam, Daumanam, Keke Shailaja, Vagdanam, Nalagitunda, Samayam, Kodikoda, Sodeshikal Murdeham, Delhi Lake, Tikin del Kurcha, Delay, Elingal Kurcha. Some Boichunda Dilum, and Aramanikur, the neck, Cartmantil Dinum, E. Kodikota, so they should engine the name, Kudumbatan name of the Hangalatikana Makipola became the Viveram Harshan Shafidana Virangal. Poweraton Yama Bedagil, some Stana Sarkarmai, Etumutal Nilan, the Governor Arif Mohammed Khan, Abiprab Hindagal Perihirikan, Sarkar Charchaki the Araganam, Rashtrapati Upuch and Yamam, Samrechikukiana, Tandakarama, Tanbarayunda, Niamamanam, Vishetil, Niama Victorimai, Charchan Aratianum, Governor Vectamaki. At the same Governor Kedre Vimersano, my Niamasa speaker, P. Sri Ramakrishnan, the Nerakati. Yadartha Lipol Chatalankam Narati, the Governor and the Speaker. We should be ready to discuss things. That is the only way we can in fact, after talking to each other, we can agree to disagree. What's so special about it? We should be ready to disagree. ഇപ്പോൾ ഗവർണറാണ് ചട്ടങ്ങൾ ലംഘിക്കുന്നത് എന്നാണ് സ്പീക്കർ വിശദീകരിച്ചിരിക്കുന്നത്. ഇന്നും ഗവർണർ വീണ്ടും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇതേ വിഷയത്തിൽ ആവർത്തിച്ച് തുടർച്ചയായ ദിവസങ്ങളിൽ ഗവർണർ മാധ്യമങ്ങളെ കാണുന്നു. സിഎ വിഷയത്തിൽ നിലപാട് അറിയിക്കുന്നു. ഏറ്റവും ഒടുവിലും അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രപതി വെച്ച നിയമം സംരക്ഷിക്കുക എന്നതാണ് തന്റെ കടമ. താൻ അത് മാത്രമാണ് ചെയ്തത് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. തനേഷ് തമ്പിചേരുകയാണ് വിവരങ്ങളുമായി. തനേഷ്, എന്താണ് ഇന്നിപ്പോൾ ഗവർണർ വിശദീകരിച്ചത്? ഇന്നലെ ഗവർണർ മാധ്യമങ്ങളെ കണ്ടില്ല, അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഇന്നിപ്പോ വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നത് താൻ നിയമം സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ്. തീർച്ചയായും തന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വിട്ട് പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇന്നത്തെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ പ്രമേയം നിയമസഭ പാസാക്കിയത് തെറ്റാണ്, അത് നിയമസഭയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് എന്നുള്ള ഒരു നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാട് അദ്ദേഹം തുടരുകയും ചെയ്യുന്നു. ഏതായാലും ഉടനെ ഒരു വെടിനിർത്തലിനില്ല എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. അതേസമയം സമവായത്തിൻ്റെ ചില സാധ്യതകൾ കൂടി അദ്ദേഹം തുറന്നിടുന്നുണ്ട്. അത് പ്രധാനമായും ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ്. ഇത് സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ല എന്നുള്ള നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ പരിഹരിക്കും എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതൊരു സമവായത്തിനുള്ള സാധ്യത അദ്ദേഹം തിരയുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുമെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാരിന് തെറ്റുപറ്റി, നിയമസഭയ്ക്ക് തെറ്റുപറ്റി എന്നുള്ള നിലപാടാണ് അദ്ദേഹം തുടരുന്നത്. അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നതും. ഏതായാലും ഈ പ്രശ്നത്തിൽ ഇന്ന് പി ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിൽ ആ സർക്കാരിൻ്റെ ഒരു നിലപാടും ഗവർണർക്ക് തെറ്റുപറ്റിയതാണ്, ഗവർണർ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന ുള്ള വിമർശനങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രശ്നപരിഹാരം അത്ര എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ വിഷമമൃത്തത്തിലാക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്നു. 29-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കും. നിയമസഭാ സമ്മേളനത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിൽ ഇത് ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തനേഷ്, ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ കൃത്യമായ നിലപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാണ്. അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സംസ്ഥാന സർക്കാർ. ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഗവർണർ തുടർ നടപടികൾ സ്വീകരിക്കുക? ഇന്നിപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് താൻ നിയമവിദഗ്ധരെ എല്ലാം കണ്ടതിന് ശേഷം തന്നെയാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത്, നിയമോപദേശം ലഭിച്ചതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ചട്ടവിരുദ്ധമായ കാര്യമാണ് എന്ന് താൻ വിശദീകരിക്കുന്നത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യം സാഹചര്യത്തിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങളെ ഒരുപക്ഷേ തള്ളിക്കളയാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനോ അല്ലേ സാധ്യത? Kedar Sarkar Nedra, Paramarsangal, Munbum, Naprakavan Prasangal, Ulpertirunda, Andam, Ada Karata Sarkar, Kedar Sarkar, Niyogik and the Governor Marikim, Ikaringal by Bandapotra, Naprakavan, Vaikuga, Pachatnam, Athathol Prasnam, Naranakilla, but she put a governor of Sarkar and Namal near to Mutur Sahajem, Unda in the Yana City with Tistamakana, Ivoda, Partechum, Poratanima Badakadima, Bandapatunda, Prameo, Samsana Sarkar, Supreme Court, the Samivish, Matakamala, Karingal, Rucha, Paramachikin to Neka, Matramala, Porata, Nima. Bergadima Bandaputter, the Sarkar, Editor Tirman and Adam, E. Uru Naprakavan Pasan, Bagamagan, Irikino, Sobayama, Mikaran Lalam, the name, General Ashenka, Portibulikina, Ridi Irikim, Naprakavan Prasan, Tayarak and Dawa, Ikaran Lam, Governor of Prakavit and the Labadan Vidaman and Nolaniana, Karinga Sangirna Makanda, either Governor Waikimo, Alangal Itram Bangal, Uruakuyano, Alangal Governor Idna, either in the Edridan, Niradan Pondo, and Nana, Etum, Agam Shud, Udashagalam, Katrik, and the other E. Etumutan de Uru Shailiana. Governor of Sarkaram Todana, another one of the Either Idi personal Ethicherica in the Parayan Kadilla, Engel Polika, Governor in the provision to speaker. Chatalanga Nartha, Sabah, Prameem, Pasakil, Titunangala Karim, Sabah, Diachanaya, Speaker Arikanam, Enola, Aling, Speaker Arika, Enola, Kirvakam, other Nartha, under the Governor on a Chatan language in the Enola Nebadana, either Speaker of Bakukudi Portu, Namakan Slakan, Sarkar Kudal, Sankidamai. Governor Kedar Denka to Birno and Lodaniana, Euro Kiringal, which the Rikimisha and Japan of Common Slack and Kadiga. Taneshan, Marthal Vishamai would a Purti Avnu in 24 on 24 Mai, Rigitatum. Namaskar. Abhimanatinte oru varsham.